അബ്രഹാം തുടങ്ങി മോശയിലൂടെ ക്രിസ്തു വരെയുള്ള 2000 വർഷത്തെ പഴയ നിയമ ചരിത്രം തിരിഞ്ഞ് ചിന്തിക്കുകയുണ്ടായി. ബൈബിളിലെ ഈ വലിയ പേരുകൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ഉദ്ദേശത്തിൽ ഒന്നൊന്നോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ദൈവം അബ്രഹാമിനൊരു വാഗ്ദത്തം കൊടുത്തത് എങ്ങനെയെന്നും മോശയ്ക്കൊരു ന്യായപ്രമാണം നൽകിയതെങ്ങനെയെന്നും നീക്കിക്കളവാൻ സാധിക്കാത്തതെന്ന് ന്യായപ്രമാണം വെളിപ്പെടുത്തിയ വാഗ്ദത്തത്തെ ക്രിസ്തുവിലൂടെ എങ്ങനെ പൂർത്തിയാക്കിയെന്നും പൗലോസ് വ്യക്തമാക്കി. ന്യായപ്രമാണം പാപിയെ മരണത്തിനായി ശിക്ഷ വിധിച്ചു. എന്നാൽ വാഗ്ദത്തം അവന് നീതീകരണവും നിത്യജീവനും വാഗ്ദാനം ചെയ്തു. ഈ വലിയ ചിന്തയെ പൗലോസ് കുറെ കൂടി വിശദമാക്കുന്നതായി നാം കാണുന്നു. വാഗ്ദത്തത്തിൽ നിന്നും ന്യായപ്രമാണത്തിലൂടെ ഉണ്ടായ വാഗ്ദത്ത നിവൃത്തി പഴയ നിയമ ചരിത്രത്തേക്കാൾ കൂടുതലാണ്, യഹൂദജാതിയേക്കാളും കൂടുതലാണ്. അത് ഓരോ മനുഷ്യൻ്റെയും കഥയാകുന്നു, കുറഞ്ഞത് ഓരോ ദൈവപൈതലിൻ്റെയും അനുഭവമാകുന്നു. ഓരോരുത്തരും വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണത്തിനായി കാത്തിരിക്കുന്നതിനാൽ ഒന്നുകിൽ ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, അല്ലാത്ത പക്ഷം അയാൾ വാഗ്ദത്തം സ്വന്തമാക്കിയതിനാൽ ന്യായപ്രമാണത്തിൽ നിന്നും സ്വതന്ത്രനാക്കപ്പെട്ടിരിക്കുന്നു. കുറെ കൂടി ലളിതമായി പറഞ്ഞാൽ ഓരോരുത്തരും ഒന്നുകിൽ പഴയ നിയമത്തിലാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ. ഒന്നുകിൽ അയാളുടെ മതം മോശയിൽ നിന്ന് അല്ലെങ്കിൽ ക്രിസ്തുവിൽ നിന്നും സ്വീകരിക്കുന്നു. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ ഒന്നുകിൽ ന്യായപ്രമാണത്തിന് കീഴ് അല്ലെങ്കിൽ ക്രിസ്തുവിൽ. നമ്മുടെ ഈ ആത്മീക തീർത്ഥയാത്രയിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തെന്നാൽ നാം ഓരോരുത്തരും ന്യായപ്രമാണത്തിലൂടെ വാഗ്ദത്തത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കണമെന്നത്രേ. ഇന്നത്തെ പ്രശ്നം എന്തെന്നാൽ അനേകരും ഇവയിൽ ഒന്നിനെ തിരഞ്ഞെടുക്കുകയും മറ്റേതിനെ കളയുകയും ചെയ്യും. ചിലർ ആദ്യം മോശയെ കാണാതെ യേശുവിങ്കിലേക്ക് പോകുന്നു. പഴയ നിയമത്തെ വിട്ടുകളയുവാൻ അവർ താൽപ്പര്യപ്പെടുന്നു എന്ന് പറയുന്നതായിരിക്കും കുറെ കൂടെ ശരി. അവർ അങ്ങനെ ചെയ്യുന്നത് ക്രിസ്തുവിലുള്ള നീതീകരണത്തിൻ്റെ വാഗ്ദത്തം സ്വന്തമാക്കുവാനാണ്, അതും ന്യായപ്രമാണത്താലുള്ള ശിക്ഷാവിധിയുടെ വേദന ഇല്ലാതെ തന്നെ. മറ്റു ചിലർ കുറ്റം വിധിക്കപ്പെടുവാൻ മോശയെങ്കിലേക്കും ന്യായപ്രമാണത്തെങ്കിലേക്കും ചെല്ലുന്നു. എന്നാൽ അവർ ഈ പറഞ്ഞ അസന്തുഷ്ടമായ ബന്ധനത്തിൽ തന്നെ തുടരുന്നു. അവർ ഇപ്പോഴും പഴയ നിയമത്തിൽ തന്നെ ജീവിക്കുന്നു. അവരുടെ മതം അവർക്കൊരു ഭാരമേറിയ നുഖമാകുന്നു. അത് വഹിക്കുവാൻ അവർ പ്രയാസപ്പെടുന്നു. മോചനത്തിനായി അവർ ഒരിക്കലും ക്രിസ്തുവിങ്കിലേക്ക് പോയിട്ടില്ല. ഈ രണ്ട് അവസ്ഥകളും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഇനിയും 23, 24 വാക്യങ്ങൾ വിവരിക്കുന്നത് നമുക്ക് നോക്കാം. അത് ന്യായപ്രമാണത്തിന് കീഴ് നാം എന്തായിരുന്നു എന്നാണ് പറയുന്നത്. 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിൽ നാം ആരാകുന്നു എന്നത്രേ വിവരിക്കുന്നത്. 23 വാക്യം ഞാൻ വായിക്കട്ടെ. വിശ്വാസം വരും മുമ്പേ നമ്മെ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായി കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴ് അടച്ച് സൂക്ഷിച്ചിരുന്നു. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ നാം ബന്ധനത്തിലായിരുന്നു എന്ന്. 23, 24 വാക്യങ്ങളിൽ പൗലോസ് 2 സാദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നു. ഒന്നാമത്, ന്യായപ്രമാണം ഒരു തടവിനോട് സാമ്യപ്പെടുത്തുന്നു, അതിൽ നാം ബന്ധികളാക്കപ്പെട്ടിരിക്കുന്നു. തുടർന്ന് ഒരു ശിശുബാലകനോട് ഉപമിക്കുന്നു, അയാളുടെ ശിക്ഷണം ക്രൂരവും ബുദ്ധിമുട്ടേറിയതുമായിരുന്നു. വിശ്വാസം വരും മുമ്പേ എന്നാൽ നമുക്ക് വേണ്ടി മരിച്ച കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം എന്നാണ് അർത്ഥം. കർത്താവായ യേശുക്രിസ്തു വന്നതുവരെ ന്യായപ്രമാണത്തിന് അതിൽ കരുണയുണ്ടായിരുന്നു, കാരണം അതിനൊരു കൃപാസനമുണ്ടായിരുന്നു. പാപത്തിനു വേണ്ടിയുള്ള യാഗങ്ങൾ കൊണ്ടുവരുവാനുള്ള ഒരു യാഗപീഠം അതിനുണ്ടായിരുന്നു. അവിടെ പാപക്ഷമ പ്രാപിക്കുവാൻ കഴിയുമായിരുന്നു, കരുണ അവിടെ കണ്ടെത്താമായിരുന്നു. പാപത്തിനു വേണ്ടിയുള്ള എല്ലാ യാഗങ്ങളും ക്രിസ്തുവിങ്കിലേക്കാണ് വിരൽ ചൂണ്ടിയിരുന്നത്. വിശ്വാസം വരും മുമ്പേ നമ്മെ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴ് അടച്ച് സൂക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇവിടെ രണ്ട് പ്രയോഗങ്ങൾ നാം കാണുന്നു. ഒന്ന്, കീഴ് എന്ന് ഉപയോഗിക്കുന്നു. സൈന്യത്തെ ഉപയോഗിച്ച് തന്നെ സൂക്ഷിക്കുക എന്ന അർത്ഥമാണ് ഈ പദത്തിന് മൂലത്തിലുള്ളത്. ഒരു പട്ടണത്തെ സംബന്ധിച്ച് ഈ വാക്ക് പറയുമ്പോൾ ശത്രുക്കളെ വെളിയിൽ തടഞ്ഞു നിർത്തുന്നതിനും അതിലെ ആളുകളെ ഉള്ളിൽ സുരക്ഷിതരാക്കുന്നതിനും ഉപയോഗിച്ചിരുന്ന പദമത്രേ ഇത്. കസ്റ്റഡിയിൽ വയ്ക്കുക എന്ന അർത്ഥം. മറ്റൊരു പ്രയോഗം അടച്ച് സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതും നേരത്തെ പറഞ്ഞതുപോലെയുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഈ രണ്ട് പ്രയോഗങ്ങളും ഊന്നിപ്പറയുന്നത് ദൈവത്തിൻ്റെ ന്യായപ്രമാണവും കൽപ്പനകളും നമ്മെ കാരാഗ്രഹത്തിൽ അടച്ചു എന്നത്രേ. അങ്ങനെ നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയില്ല. ഇനിയും
24 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുബാലകനായി ഭവിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം, വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാകുന്നു ഇത്. മോശയ്ക്ക് ന്യായപ്രമാണത്തിന് രക്ഷിപ്പാൻ കഴിയില്ല എന്ന് പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നു. റോമാലേഖനം 4:5 അഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ്റെ പ്രവർത്തനത്തെ അംഗീകരിക്കുവാൻ ദൈവം വിസമ്മതിക്കുന്നു. അവിടുന്ന് അരുളി ചെയ്യുന്നത്, നമ്മുടെ നീതി പ്രവൃത്തികളെല്ലാം കറപുരണ്ട തുണി പോലെ ആകുന്നു എന്നത്രേ. ന്യായപ്രമാണം കാത്തു സൂക്ഷിക്കുന്നു എന്നതിനെ അംഗീകരിക്കുവാനും ദൈവം തയ്യാറല്ല. ന്യായപ്രമാണത്തിന് രക്ഷിപ്പാൻ കഴിയില്ല, കുറ്റം വിധിക്കുവാൻ മാത്രമേ സാധിക്കൂ. പാപികളെ രക്ഷിക്കുവാനല്ല അത് നൽകിയത്, പിന്നെയോ തങ്ങൾ പാപികളാകുന്നു എന്നവർ അറിയുവാനാണ് അത് നൽകപ്പെട്ടത്. ന്യായപ്രമാണം പാപത്തെ നീക്കുന്നില്ല, പാപത്തെ വെളിപ്പെടുത്തുകയാണ്. അത് താങ്കളെ പാപത്തിൽ നിന്നും അകറ്റി നിർത്തില്ല, കാരണം പാപം ഇതിനോടകം മനുഷ്യരിൽ ആയിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ മാധ്യമങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും കാണിക്കുന്നത് പോലെയല്ല മനുഷ്യൻ എന്ന് ന്യായപ്രമാണം വ്യക്തമാക്കുന്നു. മനുഷ്യരെ എത്ര മാന്യരായിട്ടാണ്, സംസ്കാര സമ്പന്നരായിട്ടാണ് ലോകം കാണിക്കുന്നത്. മനുഷ്യൻ വാസ്തവത്തിൽ ഒരു വൃത്തികെട്ട പാപിയാകുന്നു, അവൻ നഷ്ടപ്പെട്ടവനാണ്, ആകെ നശിച്ചവനാണ് മനുഷ്യൻ. ഇത് മനസ്സിലാക്കുവാൻ സഹായകരം എന്ന് തോന്നുന്ന ഒരു ചെറിയ ഉദാഹരണം ഇവിടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഒരു കുളിമുറിയിലേക്ക് കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാധാരണ കുളിമുറികളിൽ ഒരു വാഷ് ബേസിനും അതിൻ്റെ മുകളിലൊരു മുഖം നോക്കുന്ന കണ്ണാടിയും കാണാറുണ്ടല്ലോ. ആ വാഷ് ബേസിൻ ഒരു ഉദ്ദേശവും കണ്ണാടി മറ്റൊരു ഉദ്ദേശത്തോടു കൂടിയും ആകുന്നുവല്ലോ വെച്ചിരിക്കുന്നത്. താങ്കളുടെ മുഖത്ത് അഴുക്കെന്തെങ്കിലും പുരളുമ്പോൾ അത് കഴുകുവാനായി താങ്കൾ കുളിമുറിയിലേക്ക് പോകുന്നു. അഴുക്ക് മാറ്റുവാൻ താങ്കൾ കണ്ണാടി ഉപയോഗിക്കില്ല. ഉപയോഗിക്കുമോ? താങ്കൾ കുളിമുറിയിൽ കയറിയപ്പോൾ മുഖത്ത് അഴുക്കിരിക്കുന്നത് കണ്ടാൽ താങ്കൾ ഉടനെ കണ്ണാടി കൊണ്ട് അത് മാറ്റുവാൻ ആഗ്രഹിച്ച് മുഖം കണ്ണാടിയിലിട്ട് ഉരയ്ക്കുമോ? അങ്ങനെ എങ്ങാനും ചെയ്താൽ വീട്ടുകാരെല്ലാം കൂടി താങ്കളെ എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കുമില്ലേ? എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, അതെ, ക്രിസ്തീയ സഭകളിൽ ആയിരങ്ങൾ ചട്ടങ്ങളും നിയമങ്ങളുമായ കണ്ണാടിയിലിട്ട് മുഖം ഉരയ്ക്കുകയാണ്. എന്തിനാണെന്നറിയണ്ടേ? തങ്ങളുടെ പാപം മാറ്റുവാൻ, ജീവിതത്തിലെ അഴുക്കകറ്റുവാൻ. നാം ആരാകുന്നു എന്നും നാം എന്താകുന്നു എന്നും നമുക്ക് കാണിച്ചു തരുന്ന ഒരു കണ്ണാടിയാണ് ദൈവവചനം. നാം പാപികളാണെന്നും നാം ദൈവത്തിൻ്റെ മഹത്വത്തിൽ നിന്നും കുറവുള്ളവരായി എന്നും നമുക്ക് കാണിച്ചു തരുന്ന കണ്ണാടിയാണ് ദൈവവചനം. അതത്ര ന്യായപ്രമാണം വെളിപ്പെടുത്തുന്നത്. എന്നാൽ ആ കണ്ണാടിയുടെ അടിയിൽ ഒരു വാഷ് ബേസിൻ ഉള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, പാട്ടുകാരൻ പറയുന്നത് പോലെ, ഇമ്മാനുവേൽ തൻ ചങ്കതിൽ നിന്നൊഴുകും രക്തം, പാപക്കറ നീക്കും അതിൽ മുങ്ങിത്തീർന്നാൽ ആരും. എൻ പേർ യേശു മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപം എന്നിൽ നിന്ന് നീക്കാൻ രക്തം ചിന്തി യേശു. അതെ, അവിടെയാണ് താങ്കൾ കറ നീക്കിക്കളയുന്നത്. നമ്മെ ശുദ്ധീകരിക്കുവാൻ കഴിവുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം ഒന്നു മാത്രമാണ്. ന്യായപ്രമാണം മനുഷ്യനെ ഒരു പാപിയായി കാണിക്കുന്നു. അതൊരിക്കലും അവനെ ഒരു വിശുദ്ധനാക്കുകയില്ല. പൗലോസ് റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ന്യായപ്രമാണം നൽകിയത് അങ്ങനെ ഏത് വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷ യോഗ്യമായി തീരേണ്ടതത്രേ എന്നതിനാണ്. അങ്ങനെ ന്യായപ്രമാണം നമുക്ക് ശിശുബാലകനായി ഭവിച്ചു എന്ന് പൗലോസ് പറയുന്നു. ഈ പറഞ്ഞതിനാൽ താൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് തുടർന്ന് പൗലോസ് പറയുന്നതാണ്. 25 വാക്യം വായിക്കാം. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുബാലകൻ്റെ കീഴിൽ അല്ല. ശിശുബാലകൻ എന്നുള്ള മലയാള തർജ്ജിമയാണ് കൂടുതൽ ശരിയായത്. ചില തർജ്ജിമകളിൽ സ്കൂൾ മാസ്റ്റർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് അത്ര ശരിയല്ല. പൗലോസിൻ്റെ സമയത്ത് ഈ പ്രയോഗം ഒരു ദാസനെ കുറിക്കുന്നതായിരുന്നു. ഒരു റോമൻ കുടുംബത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു ദാസൻ. റോമൻ സാമ്രാജ്യത്തിലെ പകുതി ജനങ്ങൾ അടിമകളായിരുന്നു. 120 ദശലക്ഷം ആളുകൾ ഉണ്ടായിരുന്നതിൽ 60 ദശലക്ഷം അടിമകളായിരുന്നു. അന്നത്തെ സമ്പന്ന കുടുംബങ്ങളിലെ കുട്ടികളെ വളർത്തിയിരുന്ന അടിമകളുണ്ടായിരുന്നു. ഇന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ മാതാപിതാക്കളുടെ സംരക്ഷണയിൽ നിന്നും ഹോസ്റ്റലിൽ വിടുന്നത് പോലെ
അത് സമ്പന്നതയുടെ ഒരു ലക്ഷണമായി പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. റോമൻ സാമ്രാജ്യത്തിലെ സമ്പന്ന കുടുംബങ്ങളിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ അങ്ങനെയുള്ള കുട്ടിയെ അതിനായി നിയമിച്ചിട്ടുള്ള ഒരു അടിമയുടെ സംരക്ഷണയിലാക്കും. ആ ദാസനായിരിക്കും ആ കുട്ടിയെ വളർത്തുന്നത്. അയാൾ കുട്ടിയുടെ മുഷിഞ്ഞ വസ്ത്രം മാറി വൃത്തിയുള്ള വസ്ത്രം ധരിപ്പിക്കും, കുട്ടിയെ കുളിപ്പിക്കും, അതുപോലെ ചെയ്യേണ്ടതെല്ലാം ചെയ്യും. ഈ കുട്ടി സ്കൂളിൽ പോകുവാൻ പ്രായമാകുമ്പോൾ ഈ ദാസൻ കുട്ടിയെ രാവിലെ ഉണർത്തി ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ച് സ്കൂളിൽ കൊണ്ടാക്കും. ആ അടിമ കുട്ടിയെ കൈക്ക് പിടിച്ച് സ്കൂളിൽ കൊണ്ടുചെന്ന് ആ സ്കൂളിലെ ആ ടീച്ചറെ ഏൽപ്പിക്കും. ഒരു പ്രത്യേക പ്രായത്തിനപ്പുറം ആ കുട്ടിയെ പഠിപ്പിക്കുവാനോ പരിശീലിപ്പിക്കുവാനോ ഈ പറഞ്ഞ ദാസന് കഴിയില്ല. അതുകൊണ്ട് അവൻ കുട്ടിയെ സ്കൂളിൽ കൊണ്ടാക്കുന്നു. ഇവിടെ പൗലോസ് പറയുന്നത് എന്തെന്നാൽ, ന്യായപ്രമാണം നമ്മുടെ ശിശുപാലകനാകുന്നു എന്നത്രേ. ന്യായപ്രമാണം പറഞ്ഞു, കുഞ്ഞെ, നിനക്ക് വേണ്ടി എന്തെങ്കിലും കൂടുതൽ ചെയ്യുവാൻ എനിക്ക് സാധ്യമല്ല. ഇപ്പോൾ നിന്റെ കൈക്ക് പിടിച്ച് നിന്നെ ക്രിസ്തുവിൻ്റെ ക്രൂശിങ്കിലേക്ക് കൊണ്ടുവരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് മാത്രമേ എന്നെ കൊണ്ടാകൂ. നീ നഷ്ടപ്പെട്ടവനാണ്, നിനക്കൊരു രക്ഷകനെ ആവശ്യമുണ്ട്. ന്യായപ്രമാണത്തിൻ്റെ ഉദ്ദേശം മനുഷ്യരെ ക്രിസ്തുവിങ്കിലേക്ക് കൊണ്ടുവരിക എന്നതത്രേ. അതല്ലാതെ തങ്ങൾ ന്യായപ്രമാണം മുഴുവൻ പാലിക്കുന്നു എന്ന് പറഞ്ഞ് നെഞ്ചുവിരിച്ച് നടക്കുവാനായി വിസ്താരമായൊരു നെഞ്ച് തരികയല്ല ന്യായപ്രമാണം ചെയ്യുന്നത്. താങ്കൾ ന്യായപ്രമാണം അനുസരിക്കുന്നില്ല എന്ന വസ്തുത താങ്കൾക്ക് തന്നെ അറിയാം. അതിന് വാദമുഖങ്ങളോ ന്യായീകരണങ്ങളോ ഒന്നും ആവശ്യമില്ലുണ്ടോ? സ്വന്തം ഹൃദയത്തെ ഒരു നിമിഷം സ്വയപരിശോധന ചെയ്താൽ മതി.